Prem, who's take the class? Good morning. Morning. I'm Maradona. Maradona. Enikku karate padikkan aagraham undu. Endina ivide thanne vannathu? Vereyum karate class illundallo. എനിക്ക് മാസ്റ്ററിന്റെ ശിഷ്യനായിട്ട് കാര്യമുള്ളൂ. എന്ത് ചെയ്യും? ഒരുപാട് കഷ്ടപ്പെട്ടു സാറേ ഇവിടം കണ്ടുപിടിക്കാൻ. ആട്ടെ, എന്തിനാണ് ഈ കരാട്ടെ പഠിക്കുന്നത്? അത് പിന്നെ ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവും. പിന്നെ ആരോഗ്യമുള്ള മനസ്സുണ്ടെങ്കിൽ നല്ല ചിന്തകൾ ഉണ്ടാകും. എക്സാക്ട്ലി. നല്ല സുന്ദരമായ ഹെൽത്തി ആയ ശരീരമുണ്ടെങ്കിൽ വളരെ ഈസിയായി പെമ്പിള്ളേര് വളയും. ഫീസ് 600 രൂപ. ആഴ്ചയിൽ 3 ക്ലാസുകൾ. ഫ്രൈഡേയും സൺഡേയും നൈറ്റ് ക്ലാസുകളുണ്ട്. സീ യു ടുമോറോ മോർണിംഗ്. ഓക്കെ മാസ്റ്റർ, ഞാൻ ഫീസുമായിട്ട് വരാം. ഇവൻ എനിക്ക് പിറക്കാതെ പോയ മകനാണോ? മാസ്റ്ററുടെ ബോഡി സൂപ്പർ ആണല്ലോ. 110. എന്റെ ബോഡിയെ പോർത്തി പറയുന്ന 110-ാമത്തെ ആളാണ് നീ. ഓഹോ, അങ്ങനെ. ഒരു കാര്യം ഉറപ്പാ, ഈ ബോഡി കണ്ട സ്ത്രീകൾ മയങ്ങി പോവും. സൽമാൻ ഖാൻ സ്റ്റൈൽ അല്ലേ? സത്യമാ, പല പെണ്ണുങ്ങൾക്കും ഞാനൊരു ഹരമാണ്. ഒരു ശിഷ്യനോട് പറയാൻ പാടില്ലാത്തതാണ് എങ്കിലും പറയാം. സ്ത്രീ വിഷയത്തിൽ ഞാനൊരൽപ്പ ജഗജില്ലിയ. അപ്പോ സാറിന്റെ ഭാര്യയ്ക്ക് ഇതൊന്നും അറിയില്ലേ? അവളെ പോവാൻ പറഞ്ഞ് വെറും മണ്ടിയാ. എന്താ ചുറ്റിക്കളി ഒന്നും അവൾക്കറിയില്ല. ഞാൻ ആരാ പോൻ? മാസ്റ്റർ, എനിക്കൊരു പ്രശ്നമുണ്ട്. എന്താ അതിന്റെ പ്രശ്നം? അത് എന്തായാലും എന്നോട് പറ. ഒരാഴ്ച കൊണ്ട് തന്നെ മറ്റൊരു ശിഷ്യന്മാരോടും ഇല്ലാത്ത ഒരു പ്രത്യേക അടുപ്പം എനിക്ക് നിന്നോട് തോന്നുന്നു. അതുകൊണ്ട് ധൈര്യമായിട്ട് പറ. അത് ഞാനൊരു ആന്റിയെ പരിചയപ്പെട്ടായിരുന്നു. അയ്യോ, പറഞ്ഞപ്പോഴേ നാക്കിൽ വെള്ളം ഊർന്നു. എപ്പോ? കുറച്ചുനാളായി. ഞങ്ങളിപ്പോ നല്ല കമ്പനിയാ. ആഹാ, ഇതാണോ പ്രശ്നം? അതല്ല മാസ്റ്റർ, ഇന്ന് രാത്രിയില് എനിക്ക് അവരെ കാണണമെന്നുണ്ട്. പക്ഷേ അവരുടെ ഭർത്താവ് ആളൊരു ജഗജില്ലിയ. എന്നെ പോലെ? ഇതാ കഞ്ചാവ് ലേഹ്യം. നിന്റെ ആന്റിയോട് പറ. ഇത് രാത്രി പാലിക്കലക്കി കെട്ടിയവന് കൊടുക്കാൻ. അവൻ എത്ര വലിയ ജഗജില്ലിയാണേലും അവൻ ഉണരില്ല. അഥവാ ഉണർന്നാലും അവന്റെ കെട്ടുവിടില്ല. എന്നാ പിടി. താങ്ക് യു മാസ്റ്റർ. ഓൾ ദി ബെസ്റ്റ്. ഹുസ് ഹുസ് പുഷ് പുഷ്. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒന്നിനൊരു ധൈര്യം പോരാ. നാളെ വന്നിട്ട് വേണം എല്ലാം ഒന്ന് വിസ്തരിച്ച് ചോദിച്ച് മനസ്സിലാക്കാൻ. ഓ, നാളെ ഒന്ന് ആയാ മതിയായിരുന്നു. All karate masters are not fools, but Thai? Once upon a time there was a master. Yes. Yenda padivillada paalokke. Poittu va, idiyaki thara. വണ്ടി ഒന്ന് നിർത്തണോ സാർ? ഇതവനല്ലേ. എന്തു വരാത്? മിസ് കോള് വന്നതാ. എന്താടാ രാത്രി പൈപ്പ് ലൈനി? ടാങ്കിൽ വെള്ളം ഉണ്ടോ എന്ന് നോക്കാൻ കേറിയതാ. നീ വന്നേ? അടുത്ത മാസത്തെ ലോൺ അടവും റെഡിയായി. വല്ലാതെ താമസിച്ചുവല്ലോ. ഷെർലി, ഒരു ചായ. ഇനി പാല് വേണ്ട, കെട്ടുവിടുന്നില്ലല്ലോ. നിന്റെ ആന്റിയോട് പറ,
ഇത് രാത്രി പാല് കലക്കി കെട്ടിവന് കൊടുക്കാൻ. യു ബ്ലഡി ചീറ്റ്. Come on, boys. Follow me. കൊള്ളാലോ, ശരിക്ക് വിളമ്പി കൊടുക്ക്. കുറച്ച് ഉടുമ്പിന്റെ ഇറച്ചിയോടെ കിട്ടുമെന്ന് നോക്ക്. അങ്ങനെയാണെങ്കിൽ പൈപ്പേ പിടിച്ചു കയറാൻ ശക്തി കിട്ടും. അയ്യോ, അതെങ്ങനെയാ? ചന്ദനം ചാരിയല്ലേ, ചന്ദനം മണക്കും. എന്താ ഇപ്പൊ ബിസിനസ് ചെയ്യണമെന്ന് തോന്നാൻ? മടുത്തു ചന്ദ്രേട്ടാ, ഡാഡിയുടെ ചെലവ് പറ്റിയുള്ള ഈ ജീവിതം. എപ്പ നോക്കിയാലും ശപിക്കാനും പരിഹസിക്കാനും അങ്ങേർക്ക് നേരമുള്ളൂ. മമ്മയെ ഓർത്തിട്ടാ ഞാനൊന്നും പറയാത്തത്. നിന്റെ ഡാഡിയല്ലേടാ. ചന്ദ്രേട്ടന് അറിയാൻ വയ്യാത്തോണ്ടാ ഒരുമാതിരി കൊച്ചു പിള്ളേരെ പട്ടാള ചിട്ടയ്ക്ക് നിർത്തും പോലുള്ള പെരുമാറ്റം അങ്ങേരുടേത്. അതിരിക്കട്ടെ, നീ എന്ത് ബിസിനസ്സാ ചെയ്യാൻ പോകുന്നത്? ഇന്റർനെറ്റ് കഫേ. ഇന്റർനെറ്റ് കഫേ? അതിവിടെ ഒരുപാടെണ്ണം ഇല്ലേ? എത്രയുണ്ടായാലും തികയില്ല ചന്ദ്രേട്ടാ. ഈ ചാറ്റിംഗ് ഇമെയിൽ എന്നൊക്കെ പറഞ്ഞ് കഫേയിലെത്തുന്ന അധികം പേരും വാതിലടിച്ചിരുന്ന് കാണുന്നത് മറ്റതാ. പെൺകുട്ടികൾ വരെ ഫോൺ സൈറ്റിന് അഡിക്റ്റാ. കൂടാതെ ഞാൻ കുറെ മസാല സീഡുകൾ വാങ്ങി കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെക്കും. പിന്നെ ജനം ക്യൂ ആയിരിക്കും ക്യൂ. നീ ഒരു പൂളാനാണല്ലോ. ആട്ടെ, ഇതൊക്കെ ചെയ്യാനുള്ള പൈസ? അതിനല്ലേ ഞാൻ ചന്ദ്രേട്ടന്റെ അടുത്ത് വന്നത്. അത് ശരി. എടാ, പൈസക്കാണോ ബുദ്ധിമുട്ട്? ബാങ്ക് അല്ലേ വീട്ടിലിരിക്കുന്നത്? ഡാഡിയോട് പോയി കൈ നീട്ടാനോ? ഞാനില്ല, എന്നെ ഇൻസൾട്ട് ചെയ്ത് കൊന്നുകളയും. നിന്റെ ഡാഡിയുടെ കേസിൽ നിന്ന് പണം എടുത്തു തരാനല്ലോ ചോദിക്കുന്നത്. ലോണായിട്ടല്ലേ? ഓരോ മാനേജർമാർ അവർക്ക് ഇഷ്ടമുള്ള എത്ര പേർക്കാണെന്നോ ലോൺ കൊടുക്കുന്നത്. കൊടുക്കാതെ എഴുതി തള്ളുകയും ചെയ്യും. അങ്ങേര് നല്ലൊരു ഡാഡിയാണെങ്കിൽ നിനക്ക് ലോൺ തരും. ഷോപ്പ് അഡ്വാൻസിനും ഫർണിഷിങ്ങിനുമായിട്ട് ഒരു 2 ലക്ഷം രൂപ ലോൺ ചോദിക്ക്. കമ്പ്യൂട്ടേഴ്സൊക്കെ ഞാൻ എന്റെ ജാമ്യത്തിൽ ലോണായി വാങ്ങിത്തരാം. ചന്ദ്രേട്ടന്റെ ഈ സ്നേഹം ഒരിക്കലും ഞാൻ മറക്കില്ല. ആ, അതൊന്നും സാരമില്ല. നീ ഡാഡിയെ ചെന്ന് കാണ. ഓഹോ, ഇന്റർനെറ്റ് കാഫേ തുടങ്ങാൻ ലോൺ. കൊള്ളാം. എടാ, 2 പേപ്പർ എഴുതിയെടുക്കാൻ കഴിയാത്ത നീയാണോ ഇനി സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാൻ പോണത്? അത് ചന്ദ്രേട്ടൻ പറഞ്ഞിട്ടാ. ആര് പറഞ്ഞിട്ടാണേലും നടക്കില്ല. അവന്റെ ഒരു ചന്ദ്രേട്ടൻ. ഡാ, പഠിക്കേണ്ട സമയത്ത് പഠിക്കേ. അല്ല, ബിസിനസ്സിൽ ലോണെന്നും പറഞ്ഞ് ബാങ്കിൽ വന്ന് കൈനീട്ടുക അല്ല വേണ്ടത്. ഡാഡിയുടെ നയ പൈസ ഇനി എനിക്ക് വേണ്ട. അതില്ലാതെ തന്നെ കഫേ തുടങ്ങാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. കടമുറിക്കുള്ള അഡ്വാൻസ് കൊടുക്കാനും പിന്നെ ഫർണിഷ് ചെയ്യാനുമായിട്ട് 2 ലക്ഷം രൂപ കിട്ടിയാ മതി മമ്മി. കമ്പ്യൂട്ടേഴ്സൊക്കെ ചന്ദ്രേട്ടൻ ലോണായിട്ട് വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഡാഡി മമ്മിയുടെ പേരിൽ ബാങ്കിലിട്ടിരിക്കുന്ന പൈസ ഇല്ലേ, അതിൽ നിന്ന് തന്നാ മതി. എന്നാലും ഡാഡി അറിഞ്ഞാ പിന്നെ ഒന്നും നടക്കില്ല. ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. നടന്നില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കടുങ്ക ചെയ്തു കളയും. അയ്യോ, അങ്ങനെയൊന്നും ചിന്തിക്കില്ല മോനെ. ദേ, ഞാൻ പണം തരാം.